സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പ്ലേ ബട്ടൺ. ഇനി 50 മില്യൺ കഴിയുമ്പോൾ എന്ത് പ്ലേ ബട്ടൺ ആണ് അവർ തരാൻ പോകുന്നത്? എല്ലാരിക്കും അങ്ങനെ അങ്ങനെ അത് എല്ലാ നമ്മളീ പറ്റേ ഇത് കിട്ടുന്ന പോലെ കിട്ടില്ലാന്ന് പറഞ്ഞു. വീട്ടിലോട് വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരു 1st ആകുമ്പോഴേക്ക് മുംബൈയിൽ വെച്ചിട്ടൊരു പരിപാടിയിൽ അവർ ഒരു സർപ്രൈസ് ആയിട്ട് സംഭവം നമുക്ക് വന്ന് അറിയിക്കും. വിചാരിക്കുന്നത് പണ്ടേ അമ്മ പറയും എന്റെ അമ്മ എന്നെ പോലെ മോൻ വിജയനെ പോലെയാണ്. മൂന്ന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാ പോവോ? ഞാൻ ഇമോഷൻസ് പറയാം, അത് കാണിച്ചാ പറയാം. വിഷമം ദേഷ്യം നിങ്ങക്ക് വളരെ കുറവാണ് എന്നെ കിട്ടിയ കമന്റ്സ് ഒക്കെ വരുന്നത്. എന്നാലും അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ശ്രദ്ധയിൽ പെട്ടാ നിങ്ങൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യും? ചിലപ്പോ അധികം വരുന്നത് വെച്ചാൽ ഈ സ്ലാങ് ആണോ? അല്ല, സ്ലാങ് അല്ല, ഇത്ര പല്ല് പൊങ്ങിയിട്ടുണ്ട്. കന്നഡത്തിൽ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. പാടി പാടി വൈറലാക്കിയ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. എന്തേ നീയ ഹായ്, ഹലോ എല്ലാവർക്കും. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. കാരണം ഇവരറിയാത്ത മലയാളീസ് അല്ലെങ്കിൽ നോൺ മലയാളീസ് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 50+ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ ആൾക്കാരാണ് ഇവരുടെ സ്വന്തം, നമ്മുടെ സ്വന്തം വെറൈറ്റി മീഡിയയുടെ കുറച്ച് കൂടുതൽ സ്വന്തം കെ എൽ ബ്രോ ആൻഡ് ഫാമിലി. വെൽക്കം ടു ദി ഷോ. ആക്ച്വലി നിങ്ങളുടെ, ഞങ്ങളുടെ സ്വന്തം. ഓരോ മില്യൺ അടിക്കുമ്പോഴും വെറൈറ്റി മീഡിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? എന്താ ഈ ഒരു ഫീൽ? ആദ്യമേ ആലോചിച്ചിരുന്നു 52 മില്യൺ കഴിഞ്ഞല്ലേ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്? വിചാരിച്ചിരുന്നു ഫസ്റ്റ് ആദ്യത്തെ ഒരു സബ്സ്ക്രൈബർ ആയ ആ ടൈമിൽ ഇന്ന് ഇങ്ങനത്തെ ഇത്രയും വലിയ, അതും ഇന്ത്യയിൽ ആദ്യത്തെ എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ കാര്യമല്ല. എന്താ തോന്നുന്നത്? ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വീടാണ്. സന്തോഷങ്ങളിൽ വന്നത് മുമ്പ് വന്നിട്ടുണ്ടായി വെറൈറ്റി മീഡിയ, ഇപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ സന്തോഷം. നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ചാനൽ തുടങ്ങുമ്പോൾ നമ്മള് കൊറോണന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇത്രയും ഒരു 50 മില്യൺ കഴിഞ്ഞു, 52 മില്യൺ കഴിഞ്ഞു. ഇപ്പോ ഇത്രയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോ എന്താ നിങ്ങളുടെ ആ ഒരു ഫീൽ? ടെൻഷൻ ഉണ്ടോ ഇനിയിപ്പോ കൂടുതൽ കണ്ടന്റിൽ ശ്രദ്ധിക്കണം, ഇത്രയും ആൾക്കാർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ? ഇല്ല, സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മളെ ഓരോ കുടുംബാംഗങ്ങളാണ്. അങ്ങനെ ഓരോ കുടുംബത്തിലേക്ക് ഒരാൾ വരുന്ന പറയല്ലേ, ഓരോ ഒരാളും നമ്മളെ കുടുംബത്തിലേക്ക് അംഗങ്ങളാണ്. അപ്പോ ഇങ്ങനെ വരുന്നതിന് ഭയങ്കര സന്തോഷം. നമ്മള് അന്നേരം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഇതായിട്ടുള്ളതും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം പിന്നെ ഷോർട്സുകൾ അങ്ങനത്തെ കാര്യങ്ങളിലെ ചെയ്തിട്ടുണ്ടായത്. അതന്നെ ഇപ്പം ചെയ്യുന്നത് നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാം. കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എല്ലാവരും വരുന്നതിൽ സന്തോഷം. ഇപ്പോ പുതിയൊരു വിശേഷം കൂടി ഉണ്ടല്ലേ ഫാമിലിയില്, ഒരു കുഞ്ഞു അതിഥി കൂടി വരാൻ പോവാണ്. വീണ്ടും ഒരു മുത്തശ്ശി ആവാൻ പോവാണ്. എന്താ ഫീല്? എന്താ ഇപ്പൊ തോന്നുന്നത്? തോന്നുന്നത് സന്തോഷം. കുറേയായി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരും കൂടെ വരട്ടെ മോനും കൂടെ. എങ്ങനെയുണ്ടോ, ആൺബേബി വേണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഞാൻ ഒന്നും ഇല്ല മോളെ, എന്തായാലും എനിക്ക് ഞാൻ സ്വീകരിക്കാം എന്നുള്ള ഇത്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് വീണ്ടും ഒരു മുത്തശ്ശി ആവുമ്പോ? കാരണം ഓരോട്ട് എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അതെ, അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ടൊരു നല്ല എന്നാ പറയണ്ട ആരോഗ്യം ഉള്ള ഒരു കുഞ്ഞ് പിറക്കട്ടെ എന്ന് മുത്തശ്ശി ആവശ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ആവട്ടെ. എന്നാ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് രക്ഷപ്പെടുത്തും. ഓക്കെ, അതേ സമയം ഇരിക്കണ്ട. എന്താ ഫീ, എന്താ തോന്നിപ്പോ?
ആ സംസാരം കേൾക്കാനാ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നേ. സന്തോഷം. മോനക്ക് എന്ത് ബേബിനെ വേണം എന്ന് ആഗ്രഹം? എന്നാലും കൊറച്ച് പറ അനിയ വേണോ എന്നിട്ട് വേണോ? അതെന്താ ചേട്ടൻ എന്ത് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. ഇവ ഋത്തിക്ക ഇപ്പൊ അല്ലേ ഇന്ന് ഉത്തരം നമ്മള് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ഇപ്പൊ അതേറ്റാ പറയുന്നത്. നമ്മള് ചോദിക്കലുണ്ട്, എന്തെങ്കിലും കാണിച്ചിട്ട് പോവും. ഇപ്പൊ നാണില്ലാണ്ട് അതേറ്റ് പറയുന്നതാണ്. അയ്യോ, അപ്പൊ ഇങ്ങനെ പറയുന്നത് സന്തോഷം. അപ്പൊ ഇപ്പൊ എട്ടാമത്തെ വയസ്സായി. അപ്പൊ എന്താ പറയാ, അവർക്ക് ഒരു സർജറി കാര്യങ്ങളായിട്ട് കുറച്ച് ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ഇപ്പൊ കുറച്ച് അഞ്ചെട്ട് വർഷമായില്ല. അപ്പൊ കുറച്ച് നമ്മള് കയറി കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് അവളെങ്ങനെ ഇരിക്കുന്നത്, റെസ്റ്റ് എടുക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു എങ്ങനെയുള്ളതായിട്ട് ക്ഷീണമായിട്ട് ഇങ്ങനെയുണ്ടായേ. അതുണ്ടാവും, മൂന്നാലഞ്ച് മാസം വരെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറേശ വേണ്ടുന്ന ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, റെസ്റ്റ് എടുക്കും. അങ്ങനെ ശരിക്കും ഋത്തിക്ക് 8 വയസ്സ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 9 വയസ്സിലാണ് എനിക്ക് എന്റെ അനിയത്തി ജനിക്കുന്നത്. അത്ര ഗ്യാപ് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞപ്പോ അത് കണക്ട് ആയി. അതെ, ചെറുതാണെങ്കിൽ ചേട്ടനായിട്ട് നടക്കാം. സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോനെ, അത് ശരിക്കും നമ്മള് വീഡിയോസ് കണ്ട ആൾക്കാരുണ്ടാവും. അപ്പൊ ചെയ്തു. അപ്പൊ നമ്മളത് വീഡിയോയിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ കുടുംബത്തില് പറയലുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടും മെസ്സേജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അന്നത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മളെ വീട്ടുകാരിൽ നമ്മളിപ്പോ ഇപ്പൊ വീട്ടിൽ നമ്മളെ ചേച്ചി മാറില്ല, ചേച്ചി ഇപ്പൊ അങ്ങനെ വീട്ടിലല്ലേ. അവരെങ്ങനെയാണോ നമ്മളോട് എന്തായി എന്തായി ചോദിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടുകുടുംബത്തിൽ ഓരോ അംഗങ്ങൾ നമ്മളോട് എന്തായി. അവരെ വീട്ടിലൊരാളിനെ അല്ലെ നമ്മളെ വീട്ടിലൊരാളിനെ അവര്. അപ്പൊ അത്രമേൽ അവർ ഉള്ളതുകൊണ്ട് നമ്മളതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയലുണ്ട് നമ്മള്. അതുപോലെ തന്നെ അതങ്ങനെ പറഞ്ഞു നമ്മള് ഇങ്ങനെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോരാൾ ഇങ്ങനെ വിളിച്ചോണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരു വീഡിയോ അന്നേരം ചെയ്തിരുന്നേ. എന്താ അനുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പൊ 10th ആയല്ലേ, സ്കൂളിലൊക്കെ ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു? സ്കൂളില് അവര് യൂണിഫോം ഇട്ട്, എല്ലാരും യൂണിഫോം അല്ലേ. അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ അധികം ഇല്ല. എന്നാലും കൊറേ കുഞ്ഞു പിള്ളേർ, 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ ക്ലാസ്സിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഏച്ചി ആ മറ്റേ യൂട്യൂബിലെ ചിരിച്ചോണ്ട് വർത്താനം പറഞ്ഞു. പിന്നെ ഇപ്പം എന്തൊക്കെയാണ്? ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ കൊറേ ഇങ്ങനെ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. എന്നാലും ഇപ്പൊ ഇങ്ങനെ ആദ്യത്തെ പോലെ മസാല ദോശ ചോദിക്കാം, എനിക്കങ്ങനെ വായിക്കൊന്നും വേണ്ട, അങ്ങനത്തെ വേണ്ടായിട്ട് ആയതുകൊണ്ട് ഇനി എന്ത് ചോദിച്ചാലും ഇഷ്ടപ്പെട്ട സാധനം ആയെങ്കിൽ തിന്നാൻ കഴിയില്ല. കൊറച്ച് നിൽക്കുമ്പോ അല്ല വേണ്ടി വരല്ലേ. ഇപ്പം ഇത്ര നാളായിട്ടും മലയാളത്തിൽ എന്തൊക്കെ വേർഡ്സ് ആണ് ഇനിയും പഠിക്കാത്തത്? മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ വായിക്കാൻ പഠിച്ചിട്ടില്ല. വായിക്കാൻ ഇപ്പൊ ഞാൻ ചെറുങ്ങനെ പഠിക്കും. നിങ്ങൾ രണ്ടും ഒരുമിച്ച് പഠിക്കുന്നല്ലേ. ഞങ്ങൾക്ക് വേണ്ടി കന്നഡത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കന്നഡത്തിൽ നിങ്ങൾ എന്തെങ്കിലും വിശേഷം ചോദിക്കാൻ വേണ്ടിട്ട്? എന്താ ചെയ്യണ്ടേലും സുഖായിട്ടിരിക്കുന്നു അതെനിക്കറിയാം. മനെ ചെന്നാഗിത്ത അതൊക്കെ അറിയാം. അന്ന ടങ് ട്വിസ്റ്റർ പറ സംപങ്കപ്പന മകൻ മരി സംപങ്കപ്പ സംഘം
ശരിക്കും അറിഞ്ഞു തുടങ്ങി കൊഴപ്പില്ല. ആദ്യം വന്നേരം നമ്മക്കിപ്പൊ കന്നഡ പ്രയാസമില്ലേ, അതേപോലെ ഓക്കെ അങ്ങനെ ശരിയായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 50 മില്യൺ കഴിയുമ്പോ ഇപ്പം സിൽവർ ഗോൾഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ, ഇനി 50 മില്യൺ കഴിയുമ്പോ എന്ത് പ്ലേ ബട്ടൺ ആണ് അവര് തരാൻ പോകുന്നത്? നമ്മള് അറിയില്ല എല്ലാരിക്കും അങ്ങനെ അങ്ങനെ അത് നമ്മളീ മറ്റേ ഇത് കിട്ടുന്ന പോലെ കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് എങ്ങനെ കിട്ടുമോ. അപ്പൊ ഞാൻ ആരോട് ചോദിക്കുമ്പോ അത് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അത് എങ്ങനെ കിട്ടുമോന്നില്ല അറിയില്ല. പക്ഷെ യൂട്യൂബ് വിളിച്ചിട്ടുണ്ട്, ഇനിയൊരു August 1 ആകുമ്പോഴേക്ക് മുംബൈയിൽ വെച്ചിട്ടൊരു പരിപാടിയിൽ അവര് ഒരു അത് സർപ്രൈസ് ആയിട്ട് സംഭവം നമുക്ക് വന്ന് അറിയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പോകുന്നു നമ്മള്, എല്ലാവർക്കും പോകാൻ കഴിയില്ല, ഞാൻ പോകും വന്നിട്ട് മണിക്കായിരിക്കും. അപ്പൊ ഞാനത് വന്നിട്ടാ വന്നാലും വീഡിയോ അതായത് യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. എന്താ ആ ഒരു ഫീൽ? എന്താ കാരണം ഇപ്പം ഈ പ്ലേ ബട്ടൺസ് ഇപ്പം എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്, ഗോൾഡ് ഡയമണ്ട് ഒക്കെ ഇപ്പൊ 3 പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം യൂട്യൂബ് നേരിട്ട് വീണ്ടും ഒഫീഷ്യലി നിങ്ങളെ, ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് നമ്മൾ ഡയറക്റ്റ് അല്ലേ ഡീലിംഗ്സ് ഒക്കെ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞങ്ങള് കേൾക്കുന്നത് കേട്ടോ. എക്സൈറ്റ്മെന്റ് ആണോ? അതല്ല, അത് യൂട്യൂബിന്റെ അവര് നമ്മളായിട്ട് ഇങ്ങനെ അറിയാം. എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ അത്ര പിടുത്തല്ലോ പറഞ്ഞാൽ എനിക്ക് കിട്ടൂല. അപ്പൊ അവര് മലയാളത്തിലും തർജ്ജമ ചെയ്തിട്ട് എനിക്ക് വിളിക്കുവര് ഈ ഗൂഗിൾ മീറ്റിലോ എല്ലാം സംസാരിക്കുവര്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇതിപ്പോ പരിപാടി വരുന്നുണ്ടല്ലോ, ആ പരിപാടിനെ പറ്റിട്ട് അങ്ങനെ ഓരോ പരിപാടി വരുമ്പോ അവര് വിളിക്കും. നമ്മൾ ഈ ഡയമണ്ട് പ്ലേ വട്ടം വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലേ ഇതിങ്ങനെ ഒരു സംഭവം, ഡയമണ്ട് പ്ലേ വട്ടം ഇങ്ങനെ. അപ്പൊ നമ്മള് ലേറ്റ് ആയിട്ടുണ്ടായി വാങ്ങിക്കുമ്പോ, അതുകൊണ്ട് തന്നെ അവര് ഇത് വന്നപ്പോ അപ്പൊ തന്നെ അവര് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇതങ്ങനെ അരിക്കിട്ടില്ല. അപ്പൊ ബ്രോൻ എന്തായാലും നമ്മള് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്, വരണം. അപ്പൊ നമുക്കിപ്പോ സ്റ്റേജിൽ പോവാൻ പറഞ്ഞു, പക്ഷെ അവരെന്തായാലും വരണം അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളെന്തായാലും പോകുന്നുണ്ട്. അതൊരു ഞാനത് കണ്ടിട്ടില്ല, അങ്ങനത്തെയാണ് ചോദിച്ചിട്ട് ഇങ്ങനെ സാധനം ഇങ്ങനെ വീഡിയോ ഫോട്ടോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ ഞാനതിന് ശേഷം നോക്കി വരാം. ഞാൻ പക്ഷേ പിന്നെ 100 കരുതിയത്, പക്ഷെ അല്ല 50 ഒരു സാധനം ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഈ 52 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ വന്ന് നിക്കുമ്പോ ഏറ്റവും ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സന്ദർഭം അതൊക്കെ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചങ്ങായി എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെ ഇതല്ല ഇനി മുമ്പ് ടിക്ടോക്കിൽ. അപ്പൊ ഞാൻ അവൻ അവനൊരു ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവൻ എനിക്ക് അവിടെ നമ്മളവിടെ കാവ്യന്റെ കല്യാണത്തിന് അപ്പൊ പറഞ്ഞ ജിതി വേണ്ടി വിചാരിച്ച ഒരു സംഭവമുണ്ട് ടിക്ടോക്ക് വേണ്ടി ഇനി വീഡിയോ പറ്റുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ വീഡിയോ. അപ്പൊ ഞാൻ ഓടി വന്നിട്ട് ഇടവന്റെ ഇവരോടത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല നന്നായിട്ട് എന്റെ ഒരു വീഡിയോ എടുത്തായിട്ട് എനിക്ക് അത് അപ്പോ ഇപ്പോ എപ്പോ അത് എനിക്ക് സ്പെഷ്യലാണ്. ആദ്യമായിട്ട് വീഡിയോ എടുത്തേ പിന്നെ യൂട്യൂബില് നമ്മള് ചാനൽ തുടങ്ങിയപ്പോ നമ്മളെന്നെ കഥ കണ്ണൂർക്കാരനെ കരണ കരുതെനിക്ക് എടുത്തത് കൊറേ കൊറേ ഓർമ്മയിലുണ്ട്. കൊറേ കൊറേ അത് ഓരോന്നോരോ എനിക്ക് വരുന്നില്ല. എനിക്ക് എല്ലാ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട യശോദ ചേച്ചി കുമാരട്ടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ. ഓക്കെ, നിങ്ങളുടെ വീഡിയോസിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഏത് ഭാഷക്കാർക്കും അത് മനസ്സിലാവും. കാരണം ഇപ്പം മലയാളികൾക്ക് മാത്രമല്ല, കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാല് മലയാളീസ് ഉണ്ടാവും, ഹിന്ദിയിൽ നിന്നുണ്ടാവും, തെലുങ്ക്, തമിഴ്, കന്നഡ, അതായത് നിങ്ങൾ മ്യൂസിക് ഇട്ടിട്ട് ലാംഗ്വേജ് ഇല്ലാതെ മാത്രം ചെയ്യുന്ന കുറെ ടൈപ്പ് വീഡിയോസ് അല്ലേ. അപ്പം ആ ഒരു ഐഡിയ ഒക്കെ എവിടെ നിന്നായിരുന്നു? അത് അത് നിങ്ങളുടെ സ്ട്രാറ്റജി ആണ് ഇങ്ങനെ എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. വർത്തമാനം കവിയും എനിക്ക് ഇവരെ ചെയ്തത് ഈ തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം കൊടുക്കാത്ത ഒരു വീഡിയോ, വെള്ളം കുടിച്ചു പോയിട്ട് മോൻ വിഷമായിട്ട് പോയിരിക്കുന്നേയും തേങ്ങ പൊട്ടിച്ച്, അത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് അതന്നെ. അതേപോലെ തന്നെ തോണീന്റെ ഒരു സംഭവം ഉണ്ട്, തോണി ആക്കിട്ട് ഇവൻ കൊറേ തോണി ആക്കിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ ഞാൻ വന്നിട്ട് ഇതെല്ലാം ഇതാക്കിട്ട് അവന് വിഷമാകുമ്പോ കണ്ടിട്ട് ഞാനും കൂടി അവന്റെ കൂടെ തോണി ആക്കിട്ട് അവിടെ കൊണ്ടുപോയി വിടുന്ന എല്ലാം നല്ല രസമുള്ള.
നിങ്ങളുടെ വീഡിയോസിൽ ഏതാ ഫേവറേറ്റ്? എന്നാലും ഏതാ ജീവിച്ച് അഭിനയിക്കാണ്ട് ജീവിച്ച് ചെയ്ത വീഡിയോ ഏതാ? അല്ല, ഞാൻ ഈ ഷോർട്സ് എടുക്കുമ്പോ എപ്പോ ഭയങ്കര ചിരിയാണ്. അവനിപ്പം പറയും, ഈ ഒരു ഷോർട്ടേ എടുക്കണ്ടോ, നീ ഇങ്ങനെ ചിരിച്ച് കളിക്കല്ല. അല്ല, മാമൻ പറയും ഇങ്ങനെ അനക്ക് വേഗം ചിരിയായി, ക്യാമറ കണ്ടപ്പോഴും ചിരിയായി. എന്നിട്ട് മാമൻ പറയും, എന്തിനു ഇങ്ങനെ ചിരിക്കുന്ന ഇടിപ്പന്നും തമാശാർന്നേലും ചോദിക്കും. അത് ഭയങ്കര ഇതാവും. ഒരു ഷോർട്ടല്ല ഉണ്ടാവും, അത് എടുക്കാൻ വേണ്ടി ഒറ്റ ചെറിയൊരു ഇങ്ങനെ അത് ചിരിച്ചിട്ട് കൈന്ന് ചിരി ഇങ്ങനെ നമ്മൾ ആളോടുന്നാ പിന്നെ പറയുന്നുണ്ട. ഇവിടുന്ന് തന്നെ ആവുമ്പോ ചിരിച്ചാ നിർത്തൂല, ഞാനത് വെച്ചിട്ട് ആയാ കഴിഞ്ഞോ ഒന്ന് ചോദിക്കൂ. എന്നാലും അന്നേരം എടുക്കാൻ നോക്കുമ്പോ ചിരിക്കും, അത് ഭയങ്കര പ്രശ്നം. എന്നാൽ ഏതൊരു ഫേവറേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് പറഞ്ഞ ഈ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞൊരു വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു? അത് ഈയിടയ്ക്ക് ഒരു ദിവസം സോഡ പൊട്ടിച്ചിട്ടില്ലേ ഞാൻ, ഗോലി സോഡ, അത് പൊട്ടിച്ചിട്ട് കുറെ എണേ സോഡ ഉണ്ടാണ് എടുക്കെ, എണേ സോഡ ഉണ്ടാണ് എടുക്കെ, മൊത്ത സോഡ. എന്താ പറഞ്ഞേ? അല്ല, ഞാനത് ഇങ്ങനെ ഗോലി സോഡ അതിങ്ങനെ കുത്തി പൊട്ടിക്കേണ്ടതാണ്. അത് ബാക്കി പറഞ്ഞ സോഡ ഞാൻ മാത്രല്ലോ പ്രേമിൽ ഉണ്ടായത്, അപ്പൊ അത് തുറക്കാൻ കുറച്ച് പണിയുണ്ട്, മാമനെ തുറന്നു എന്നിട്ട് അതുപോലെ ആവൂലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം പറഞ്ഞു. ഇവര് എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ ഒരു വീഡിയോ ഉണ്ടല്ലോ, ചെറിയ 500 മില്യനോ ആ റേഞ്ചിലൂടെ ഒരു വീഡിയോ അതാ നിനക്ക് ഇവര് എനിക്കൊന്ന് അനോട്ടി രണ്ടാളും കൂടി ഇല്ല ഒരു വീഡിയോ മോന ഏതാ ഇഷ്ടപ്പെട്ട വീഡിയോ ചേച്ചീനോട് ചെയ്തതില്? അത് സ്വാഭാവികം തല്ലുന്ന വിജയോ? വിജയിനെ പോലെ അഭിനയിക്കാനാണോ? വിജയ് ഫാൻ ആണോ? വിജയ് അഭിനയം നിർത്തിയല്ലോ, ഇനി പുതിയ സിനിമ ഇല്ല വിജയിന്റെ. എന്ത് ചെയ്യണം? വീട് വരെ പോയി കണ്ടു. ഇപ്പം ഇല്ല, കണ്ടിട്ടില്ല, വീടെല്ലാം കണ്ടിട്ടാണ് വന്നു. ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫാനാ വിജയിന്റെ. മോന് സിനിമയിൽ അഭിനയിക്ക ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാ പോവോ? സ്കൂളിൽ മലയാളത്തിൽ ആരെ ഇഷ്ടം? മലയാളത്തില് എല്ലാരും ഇഷ്ടം. നോക്കണു മലയാളത്തില് ആരൊക്കെ ഉള്ളത്. ആരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം? അത് വിജയനെ ഇട്ടൊരു കളിയില്ല. എന്താ വിജയനെ ഇഷ്ടപ്പെടാൻ കാരണം? ഒരു കാരണം വേണ്ടല്ലേ ഒരാൾ ഇഷ്ടപ്പെടുമ്പോ? അതെന്താ? വിജയിന്റെ പാട്ട് വിട്ടിട്ട് ഇടുന്ന് കളിക്കും. കൈക്കോക്കെല്ലാം കെട്ടിട്ട് ടവൽ കെട്ടി കളിക്കുന്ന, അതുപോലെ ഇവിടെയുള്ള തുണി കഷ്ണെല്ലാം കെട്ടിട്ട് കളിക്കും. എന്താ കാരണം? എന്താ സിനിമ കണ്ടു കണ്ട് ഇഷ്ടപ്പെട്ടതാണോ, അല്ലെങ്കിൽ വിജയുടെ എന്തെങ്കിലും പറയണ കേട്ട് ഇഷ്ടമായതാണോ? പണ്ടേ അമ്മ പറയും, എന്റെ അമ്മ എന്നെ പോലെ, മോൻ വിജയനെ പോലെയാണ്. എന്തിനോടും പോരാടി ജയിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് ഓൻ വിജയ് എന്തിനോടും ഓൻ പിന്നെ പോരാടി ജയിക്കുന്നതാന്നല്ലേ, അതുകൊണ്ടാ നിനക്ക് അവനോട് ഇത്ര ഇഷ്ടം. അവനെ പോലെ ചെറുപ്പത്തിലാവുമ്പോ ഞാനിങ്ങനെ കാണുമ്പോ ഞാൻ പറയും, ഓനെ പോലെ ഇനി ഇവനും വളരട്ടെ, ഓനെ പോലെ ഇനി ഇവനും വളരട്ടെ. വയസ്സൊന്നുമില്ല ഇവന്റെ എല്ലാം, ഇവനെ കാട്ടിയും കുറച്ചുണ്ടാവും, ഇപ്പോ ഇവന് അത്ര ആയില്ലല്ലോ. ഇവിടെ നമ്മള് വന്ന സമയത്തെ ഇവര് ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നേ, അപ്പൊ ഇവര് രണ്ടു മൂന്നിട്ട് വന്നിട്ടുള്ള, അപ്പൊ പറഞ്ഞു വീടൊക്കെ റിനോവേറ്റ് ചെയ്തു. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ വീട്ടിൽ വരുത്തിയത്? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നമ്മളെ ഈ ബേക്കിൽ കാണുന്ന ഇത് ഇത് നമ്മളുടെ ഈ സാധനം വെക്കാൻ വേണ്ടി ഇതെല്ലാം നമ്മളെ കട്ടിലടിയിലുണ്ടായി ഇങ്ങനെ കിട്ടുന്ന ഓരോ രാവിലെ. അപ്പൊ നമുക്കിവിടെ വെക്കാൻ സ്ഥലം നമ്മളിങ്ങനെ സഞ്ചരിക്കാണ്ട് വൃത്തിയായി വെച്ചിട്ട് ഇങ്ങനെ സൗകര്യം തട്ടിന്റെ അടുക്കൽ വെച്ചു. അപ്പൊ നമ്മളത് എല്ലാം എടുത്തേക്ക് മാറ്റി
പിന്നെ മുന്നിലെ നമ്മള് നിലത്തെല്ലാം ഭയങ്കര അതെല്ലാം മാറ്റി പിന്നെ ബാക്കിൽ നമ്മളൊരു വർക്ക് ഏരിയ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ആക്കിയത്. നമ്മളെ വീട് പഴയ വീട് തന്നെ, അതിന്റെ സൈഡിലെല്ലാം നമ്മള് കുറച്ച് നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് ഈ കറണ്ട് ഔട്ട് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് മേലെ നമ്മള് ഇതിട്ട് ഓട് അങ്ങനെ മഴയോടുമ്പോ തൊട്ട് ഇത് ചുറ്റോടും വെറും ചളിയാ. അതുകൊണ്ട് അതൊന്ന് ആയി കാണണം എനിക്കൊരു കുറച്ച് ആൾക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മള് ഈ ചളിയിലാ മോളെ മുറ്റത്ത് ഇതെല്ലാം കുത്തി ഇങ്ങനെ കാണല് മുറ്റത്തൊന്ന് ഒരുക്കി എടുത്തിന് ഇത് ഇങ്ങനെ അവരെ ഇതിനെല്ലാം ചളി വരങ്ങിട്ട് എങ്ങനെ. ഓക്കെ, ഇപ്പം മോനിപ്പം എന്താ പറയാ, നമ്മള് കൊറേ സ്ട്രഗിൾ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനൊരു നിലയിൽ വന്ന് നിക്കുമ്പോ ഒരു അമ്മ എന്ന നിലയിൽ എന്താ ഫീൽ ചെയ്യുന്നത്? അമ്മക്ക് ഒരുപാട് സന്തോഷം. എന്റെ മോൻ ഇങ്ങനെ അതുപോലെ മോനെ പോലെ ഞാൻ വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ട് ഇവനെ ഇത്രയും വളർന്ന് ഇങ്ങനെയായി. പക്ഷെ ഇവനെ പണ്ട് ചെറുപ്പം മുതലേ മോനിപ്പൊ ഡാൻസ് കളിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇവനും അതുപോലെ പല കാര്യങ്ങൾ കാണുമ്പോ അത് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യക്കാരനാണ്. ചെറുപ്പത്തിലെ നമ്മളിവിടെ വായനശാലയില് എല്ലാം ഇങ്ങനെ ഓണാഘോഷ പരിപാടിയിലുണ്ടാവും മോളെ. അപ്പൊ ഇവന് ഓടിച്ചാടി അവരെ കൂട്ടത്തിലേക്ക് അങ്ങ് പോവും. പോകുമ്പോ ഞാനും വിചാരിക്കും ഓൻ പോട്ടെ, മോൻ പോന്ന് ഓനങ്ങ് പോയി അതിന്റെ കൂട്ടത്തില് ഞാനും പോവും വയ്യ ഇത് കാണാൻ വേണ്ടിട്ട്. ഞാൻ സ്റ്റേജിൽ വന്ന് ഇവനിങ്ങനെ പാട്ടും കളിയും എല്ലാം അഭിനയിക്കും, ആളെക്കൂട്ടത്തെ കൂടും, ചില പ്രൈസ് എല്ലാം കിട്ടും, അങ്ങനെ വരും. അപ്പൊ ചെലപ്പോ ഇവന് പോകാൻ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു, സാറല്ല മോനെ മോൻ പോട് ഞാൻ വരൂ അമ്മ വരും. അച്ഛൻ അത്ര വലിയ ഇതൊന്നുമില്ല അങ്ങനെ, അല്ലെന്നുവെച്ചാല് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും അച്ഛൻ അങ്ങനെ പങ്കെടുക്കുന്നില്ല. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ, അമ്മക്കും മോനും ഇന്നലെ പറയും. നമ്മൾ പോകുന്നതിന് എതിർപ്പൊന്നുമില്ല, അങ്ങനെ പോയി താല്പര്യമുള്ളവർ നാടകം ഇങ്ങനെ സെറ്റ് ആക്കി. അപ്പൊ അവരൊരു ബന്ധത്തില് ഒരു ഇത് സംഭവിച്ചുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല, അവരെല്ലാരും നിർത്തി. അപ്പൊ നമ്മളൊരു വർഷം രണ്ട് പ്രാവശ്യം നമുക്ക് സ്റ്റേജ് കിട്ടുക. അപ്പൊ ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത ഇനി അടുത്ത പരിപാടി വരാം, ആറു മാസം കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോ ആ വർഷമില്ല എന്റെ പ്രദർശനം അതുവരെ നമ്മൾ കാത്തിരിക്കുന്നു ഒരു പരിപാടി കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിനു വേണ്ടിട്ട് മുന്നേ ഒരു കഥയിലെടുത്തിങ്ങനെ നാടക സ്കിറ്റ് അങ്ങനത്തെ. അപ്പൊ നമ്മള് അഹസന്റെ കുറച്ച് ഒരു ദിവസം തലേന്ന് അങ്ങനെ സംഭവിച്ചു, അവരെല്ലാരും ഒപ്പരെല്ലാവരും ഒഴിവായി. അപ്പൊ നമ്മൾ അതുവരെ പഠിച്ചോണെന്നത് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. എന്നുവെച്ചാൽ അത് ചെയ്യാൻ പറ്റാതെ ഭയങ്കര സങ്കടം, അതൊരു അങ്ങനെയായിരിക്കില്ല. അപ്പൊ നമുക്ക് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ വേണ്ടിങ്ങനെ അന്ന് ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല ഇത് കളിക്കാൻ പറ്റില്ല, അതിന്റെ പരിപാടി നടക്കുന്നത്. എന്തായാലും പരിപാടി നടക്കുന്നുണ്ട്, ദൂരെയാണ് നമ്മളെ കൂടെ കളിക്കുന്നവരെ ഒരു ബന്ധപ്പെട്ട ഒരു മരണം ഉണ്ടായിട്ടാണ്. അപ്പൊ അമ്മ അന്നേരം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, നീ അത് ഒറ്റക്ക് കളിക്കുന്നു, അവര് അഞ്ചാൾ കളിച്ച് അഞ്ചാൾ കൂടി നമ്മളെടുത്ത് നാടകമാണ്, നീ ഒറ്റക്ക് കളിക്കുന്നു വേണ്ടി ഞാൻ ഇടുന്ന് അതിന്റെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളെ നാട്ടില് ഇപ്പൊ ഈ ചിലപ്പോ ഇന്റർവ്യൂ ആണെന്ന് അത്ര ഓർമ്മയുണ്ട് അറിയില്ല. ഞാന് നമ്മളെ വീട്ടിലെ പ്ലംബർ ബിജോട്ടിനെയും കൂട്ടിയിട്ട്, ബിജോട്ടിനെ ഇതിനകത്ത് ഇല്ല, ബിജോട്ടിനോട് ബിജോട്ടും കൂടി കൂടു വെച്ചിട്ട് നമ്മൾ ഈ ആറാളെ സംഭവം ഞാനും ബിജോട്ടിനെ കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. ബിജോട്ടൻ ഒന്ന് തന്നു, ഞാൻ ബാക്കി എല്ലാവരും ഞാൻ കളിച്ചു ആ ഒരു ഇതുകൊണ്ട്. അന്നേരം അമ്മ വന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടി. പരിപാടി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും കളിച്ചപ്പോ ചളി അങ്ങനെ ചളായിട്ടുണ്ടാവും. പക്ഷെ അത് കളിക്കാനുള്ളൊരു നീ കളിക്ക് കളിക്കാൻ അന്നേരം അതുകൊണ്ട് മാത്രം ഞാൻ കളിച്ചിട്ടുണ്ട് പരിപാടി. ഉറങ്ങിക്കിടക്കുന്ന ഗായികയെ ഉണർത്താനുള്ള ശ്രമത്തിനിടയിലെ അമ്മ എത്ര പഠിച്ചിട്ടൊന്നുമില്ല, അമ്മ അഞ്ചാം തരം വരെ സ്കൂളിൽ പോയിട്ടല്ലോ. പണ്ട് പിള്ളേ അയലുള്ള പാഠമാലകളെല്ലാം ഞാൻ ചെല്ലും, അങ്ങനെയെല്ലാം പഠിച്ചതല്ലാണ്ട് ഒരു പാട്ടായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് വേണ്ട, ഒരു പഴയ കഥയാണ്. കാരണം അമ്മയുടെ ഉള്ളിൽ അതൊന്നൊരു പാട്ടെന്നല്ല മോളെ, അതല്ല വീണ് കിട്ടിയൊരു പാട്ട്. ഓക്കെ, അടുത്ത അമ്മയുടെ പാട്ട്. ഓക്കെ, അത് പണ്ടത്തെ കാലം അച്ഛനും അമ്മക്കും നമ്മളെ പണ്ട് ജീവിതത്തിൽ ജീവിച്ച് വരുന്ന ഒരു പാട്ടാണത്. അത് ഒരു പാട്ടാക്കിയതാന്ന് ഒരു പെണ്ണുങ്ങള്. ഓക്കെ, അപ്പൊ അത് ഇന്നാ രണ്ടുപേരും ഞാൻ പാടാം. േഷനരിക്കായി പോയേ നിങ്ങൾ, പോരുവാനെന്തിത്ര താമസിച്ചു, അരിയൊരു മണി വന്നതില്ല നാണി, അതുകൊണ്ടു ഞാൻ അല്പം താമസിച്ചു.
അരിയില്ലാകിലോ കപ്പ വാങ്ങി കരളേക്കിങ് വന്നുകൂടെ. പൈസക്ക് കല്ല് കുടിച്ച് വരുന്ന കാലാന്ന് പോലെ. അപ്പൊ ഇത് അമ്മ വെള്ളം വെച്ചിട്ട് ഇവിടെ കാത്തുക്കളാ കുട്ടികളെയും കൊണ്ട്. അപ്പൊ അച്ഛൻ ആ പൈസക്ക് കല്ല് കുടിച്ചു. അപ്പൊ അമ്മ ചോദിക്കലാന്ന് അച്ഛനോട്, റേഷനായി വരുമ്പം പാട് സമയം വൈകിയരോ, നിങ്ങൾ എത്ര വൈകിയത് എന്ന്. അപ്പൊ എന്തായാലും അച്ഛൻ പറയുന്ന ഒരു മറുപടിയാന്നിട്ട് അമ്മയോട്, മക്കള് ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കഥയായി ഇത്, പാട്ടൊന്നല്ല. ഇപ്പൊ അമ്മ പാടി, അത് കഴിയുമ്പോ ഇപ്പം കൊറേ ഫാൻസിന്റെ റിക്വസ്റ്റ് ഉണ്ട്, കന്നഡത്തിലൊരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. പാടി പാടി വൈറലാക്കിയ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. എനിക്കറിയില്ല. നിങ്ങളുടെ മുന്നിൽ പാടില്ല, പിന്നെ എവിടെ ഞാൻ പാടാനോ? എനിക്ക് ഒരു വാക്കുള്ള അപ്പൊ ഞാൻ വേറെ പാട്ടൊന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല. ഇത് പയ്യ പാട്ട് തന്നെയാണ്. കൊറേ വട്ടം ഞാൻ പാടിയിട്ടുണ്ട്, നാല് പേർക്കും കൂടി പാടാം. ബോംബെ ഹേളു തൈത്തെ മത്തേ ഹേളു തൈത്തെ നീ രാജകുമാര ಹೊಸ ಕನಸೊಂದು ಹೊಸಿಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನೆಗಳ ಇಂದು ಆರಾಧಿಸು ರಾಜರತ್ನನ್ನು ಆಡಿಸಿಯೇ ನೋಡು ಬೀಳಿಸಿಯೇ ನೋಡು ಎಂದು ಸೋಲದು ಸೋತು ತಲೆಯವಾಗದು ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ಸಿನಿಮೆಯಲ್ಲೇ ಪಾಠ. ಓಕೆ, ಅಡಿವಳಿ. ഞാൻ ഈ പാട്ട് തീരല്ലേ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു. നിങ്ങൾ പാടേണ്ടി വരുമല്ലോ അല്ലേ? എന്നാലും വിടൂലോ പാടും. അയ്യോ, പാടണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാ പാടാൻ അറിയില്ല. ഞാൻ എവിടെ ഞാൻ പാടിയിട്ടില്ല. എന്റെ സൗണ്ട് കേൾക്കുമ്പോ എല്ലാരും വിചാരിക്കും ഞാൻ പാടും, പക്ഷെ എനിക്ക് പാട്ടിന് എ ബി സി ഡി അറിയില്ല. നിങ്ങളിപ്പോ നിങ്ങൾക്ക് വലിയ ഗായകർ. ഞാൻ പാടാം ഈ പാട്ട്. ആക്ച്വലി എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട്, അവൾക്ക് ഞാൻ പാടിക്കൊടുക്കും ഈ പാട്ട്. ഞാൻ പാടുമ്പോ അവള് കേട്ടിരിക്കും, വേറെ ആര് പാടിയാലും അവള് കുറക്കും. എന്ന് വെച്ചാൽ എന്റെ പാട്ട് നല്ലതെന്നല്ല, ആ ഒരു ബന്ധമുണ്ട് എനിക്ക് ഈ പാട്ടിനോട്. പിടയുന്നൊരെന്റെ ജീവനിൽ കിളാവു തന്ന കൺമണി നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലി നീ എന്റെ നെഞ്ചാകെ നീയേ എന്റെ ഉന്മാദം നീയേ. ഇത് ഓർമ്മയിൽ വരാത്ത കാരണം മുമ്പ് നമ്മള് ഷോർട്സിനുള്ള സമയത്ത് ഭയങ്കര ടച്ച് പറഞ്ഞ പതിപ്പ് കേൾക്കാൻ പറ്റില്ല. നല്ല രസമായിരുന്നു. എന്നോട് ഒരുപാട് പേര് പറയും, ഞാൻ എനിക്കറിയില്ല. ആക്ച്വലി എനിക്കറിയ ഈ പാട്ട് ഞാൻ പൊട്ട തെറ്റായിട്ട് പറഞ്ഞതാണ്. എന്നാലും
ഞാൻ ഇമോഷൻസ് പറയാം, അത് കാണിച്ചാൽ മതി. വിഷമം നല്ല കോമഡി വിഷയം. ദേഷ്യം അനുചേച്ചിനോട്, അനുചേച്ചി അന്ന് വിചാരിച്ചിട്ട് ദേഷ്യപ്പെടും. ക്യാമറ അനുചേച്ചി ആട്ടാ ദേഷ്യപ്പെടും. സന്തോഷം കൊച്ചുങ്ങളിങ്ങനെ കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല. പാട്ട് അതൊക്കെ അതെ പാട് ഇല്ല പാട്ട് അഭിനയിക്കാം പാട്ട് വേണ്ട. ആ ദേഷ്യം എന്നോട് ദേഷ്യപ്പെടുന്നു ഇങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത്? ഇത് കാണാൻ എത്തിയോക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പപ്പ ഗൾഫിൽ പോയി വിഷമം കാണുന്നുണ്ടല്ലേ. അതാ ഇവിടെയുണ്ട് വിരലുണ്ട്. ആ ഹലോ കണ്ണു വീട് എന്തെല്ലോ നടക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇനി ഇന്റർവ്യൂലേക്ക് തിരിച്ചു വരാം. രണ്ട് ചോദ്യങ്ങളും കൂടി ചോദിച്ചിട്ട് നമുക്ക് കേൾബ്രോയുടെ പാട്ടോട് കൂടി നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ നടന്നു തന്നെയാണ്. ഈ വീഡിയോയിൽ മസ്താനി പാടിയിട്ട് റെക്കോർഡ്. ഇനി അടുത്തൊരു എപ്പിസോഡ് നമ്മൾ പരിപാടി വരുമ്പോ നമ്മൾ പാടിയിട്ടില്ലാക്കും സെറ്റ്. ഇതൊരു വലിയ രണ്ടാളാണ്. ഓക്കെ ഇപ്പൊ കൊറേ പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. നിങ്ങക്ക് വളരെ കുറവാണ് എന്നെ കിട്ടിയ കമന്റ്സ് ഒക്കെ വരുന്നത്. എന്നാലും അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധയിൽ പെട്ടാ നിങ്ങൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുമ്പോ എങ്ങനെ ചെയ്യാറ്? ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മളിപ്പോ കൊറേ ആൾക്കാർ ഒരുമിച്ചിട്ട് ഇപ്പൊ ചിലപ്പോ അധികം വരുന്ന വെച്ചാൽ ഈ അങ്ങനെ ഞങ്ങളൊരു പറയും അല്ല സ്നേഹങ്ങൾ ഇത്ര പല്ല് പൊങ്ങിയിട്ടുണ്ട് കേട്ട. ഇപ്പൊ നമ്മളെ കൂടെയുള്ള പുറത്തുനിന്ന് ആളായാലും അങ്ങനെ പറയും. അപ്പൊ അത് അങ്ങനെ പറയുമല്ലോ. അപ്പൊ നമ്മള് അവർക്ക് കാണുമ്പോൾ വിഷമം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്ഥിരം കമന്റ് ഇടുന്നവരെ നമുക്ക് എല്ലാ പണ്ടേ എല്ലാവരും ഇടുന്നവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മളെ കുടുംബത്തിലുള്ളവരെല്ലാം അറിയാം. അത് ചില ഇതിന് കമന്റ് ഇടുമ്പോ മനസ്സിലാവും അത് അവര് നമ്മളെ ഇത് മാത്രം പറയാനാണ് അല്ല അങ്ങനെ വരുത്തില്ല കുറവാണ് വന്നാലും വലിയ മൈൻഡൊന്നും ആക്കില്ല നമ്മള് ആദ്യമേ അങ്ങനെ ആക്കില്ല. എന്താ വെച്ചാൽ നമ്മള് ചാനൽ തുടങ്ങുമ്പോൾ നമ്മളെ നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ നമുക്ക് അതിനുണ്ടായ സുഹൃത്തുക്കളിൽ അവര് നമ്മളെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ എടി അങ്ങനെ പറഞ്ഞില്ല എന്നാലും നമുക്ക് ഭയങ്കര ഫീൽ ആകുന്ന നേരത്തിലെല്ലാം പറയണ്ടേ. അത് വെച്ചാൽ അന്നേരം നമ്മളെ ഭാഗത്ത് നമുക്ക് അറിയാൻ ചെയ്തു ഇത് എന്നാ നമ്മൾ ചെയ്യുന്ന തെറ്റാന്ന് ശരിയാണ്. അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നാലും ഭയങ്കര ബോറാണ് എങ്ങനെ അല്ല ഇത് ഇങ്ങനെ നമ്മൾ ഈ പുളിങ്കറി ആക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സമയത്ത്. അത് നമ്മളെ നാട്ടിൽ നല്ല മഴയുള്ള സമയത്ത് അമ്മ ഇറങ്ങിപ്പോയിട്ട് ഒരു ചേമ്പ് ഇങ്ങനെ കൊത്തി അതിനടുത്ത് അതിങ്ങനെ നടുക്കൽ കയറി അങ്ങനെ ഒരു വീഡിയോ എന്റെ ചാനലിൽ കിടക്കുന്ന വീഡിയോ. അപ്പൊ അതിനെല്ലാം വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോ പിന്നെ അങ്ങനെ നമ്മളെ അടുത്ത സുഹൃത്ത് ഇങ്ങനെ പറയുമ്പോ നമുക്ക് അന്നേരം ചെറിയ അയ്യോ ഇത് നമ്മുടെ തെറ്റായി പിന്നെ നമ്മൾ വിചാരിച്ചു അന്നേരം. പക്ഷെ അത് കണ്ട് കൊറേ പേര് ഗൾഫിൽ നിന്നുള്ളവർക്കെല്ലാം ഭയങ്കരമായിട്ട് അവര് അവരമ്മേനാ എൻ്റെ അമ്മ ഇങ്ങനെയാണെന്നുള്ള മറ്റു കുറെ കമന്റ്സ് ഇങ്ങനെ വന്നു. അപ്പൊ ഞാനിപ്പം നേരിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത്രമേൽ ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ഒരാള് പറയുന്നതിന് നമ്മള് പിന്നെ നല്ല അവര് ചില ആള് പറയുന്നത് നല്ലതാക്കാനും പറയും. അങ്ങനെ നമ്മള് നെഗറ്റീവ് വേണ്ടി തന്നെ നമുക്ക് ഇങ്ങനെ ഹെർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒന്നും വരുത്തില്ല. ചെറിയ ഒരു ഒന്നൊരാളെ ഇങ്ങനെ ചെറിയ ആൾക്കാരെല്ലാം പറയും. പക്ഷെ അത് നമ്മള് അങ്ങനെ ആക്കില്ല. അതിനെക്കാട്ടി നല്ല പോസിറ്റീവ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെയാണ് എടുക്കല്ലേ അങ്ങനെ ഐഡി അങ്ങനെ വരത്തില്ല. അതിപ്പോ ഫേസ്ബുക്കിലായാലും പറയുന്നത് പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനത്തെ നമ്മൾ ഇതൊരു കുടുംബത്തിലേക്ക് കാണാൻ വരുന്നവരായോണ്ട്
അധികം ഫാമിലീസ് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒരു റിലാക്സ് ആണ് കാണുന്നത്. അപ്പോൾ അവരൊന്നും അങ്ങനെ അയക്കുന്നവരൊന്നും ഇല്ല. അവരെല്ലാവരും നല്ല ചില ഇതിൻ്റെ അത്രയും കാണാൻ എനിക്ക് അങ്ങനെ അത്ര അനുഭവം അങ്ങനെ വലിയ അനുഭവം ഇല്ല. ഓക്കെ, പാടില്ലല്ലോ എനിക്ക് അങ്ങനെ പാടാനില്ല, അറിയില്ല. എന്ത് പാട്ടാണ് ചാന്തുപൊട്ടും ചന്ദനസും കത്തി വരുന്നവളെ ഊതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവ മനോഹരിയല്ലേ. നിങ്ങളെ കൈ അടിച്ചിട്ട് മതി ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും സംസാരിക്കാനും സാധിച്ചതിലൊക്കെ. അപ്പോൾ ഇനിയും 50 മില്യണിൽ നിൽക്കാതെ ഇനിയും 100 മില്യൺ ഒരുപാട് മില്യൺ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഉയർച്ചയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വന്നാലും നമ്മൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ടും വീട്ടിലെ നേരെ കാണുന്നത് വീട്ടിൽ വന്നാലും നമ്മള് സന്തോഷത്തിൽ പങ്കുചേർന്നാലും സന്തോഷം. നമ്മള് വീഡിയോ കാണുമ്പോ മസ്തനി വലിയ കുട്ടീനെ പോലെ നമ്മള് അല്ലേ, പക്ഷെ നമ്മള് ഡയറക്ട് ഉണ്ടാവും കുഞ്ഞു ചെറിയ ഞങ്ങളിങ്ങനെ കണ്ടു കണ്ടിപ്പോ നമ്മളെ വീട്ടില് ഒരു ആർട്ടിസ്റ്റ് ആരായാലും വരുമ്പോ നമുക്ക് അവര് നമ്മളിങ്ങനെ ടിവിയിലും എല്ലാം കണ്ടിട്ട് അവര് വെട്ടം വരുമ്പോ നമുക്ക് ആകെ ഒരു ഉള്ളുന്നൊരു ഭയങ്കര അടിപ്പ് എല്ലായിട്ട് നമ്മളിപ്പോ അങ്ങ് കാണാൻ പോകുമ്പോ അതെ കേട്ടാ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ പുതിയ പുതിയ ആൾക്കാർ പോവാം, നമുക്കൊരു ഇത് വരില്ലേ അവർ ആദ്യം കാണുമ്പോ. താങ്ക് യു സോ മച്ച്. അപ്പോ നല്ല നല്ല ബേബി ഒക്കെ വരട്ടെ. അപ്പൊ എല്ലാ സന്തോഷങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.